സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപൂച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ മാരകമായ ഒരു അണുബാധ പോലെയാണ് അത്താലിയ രാജ്ഞി രണ്ട് രാജാക്കന്മാർ പതിനൊന്ന് ഇസ്രായേലിൻ്റെയും യൂതായിയുടെയും ചേർന്നുള്ള ചരിത്രത്തിൽ ഒരേ ഒരു രാജ്ഞിയാണ് അത്താലിയ അവൾ യഥാർത്ഥത്തിൽ വടക്കൻ സാമ്രാജ്യമായ ഇസ്രായേലിൻ്റെ ഒരു രാജകുമാരിയായിരുന്നു ആഹാബിൻ്റെയും ജസബേലിൻ്റെയും മകൾ അവൾ വിവാഹം ചെയ്തതാകട്ടെ തെക്കൻ സാമ്രാജ്യമായ യൂതായുടെ രാജാവായ ഏഹാമിനെയും അവരുടെ മകനായ അഹാസിയായുടെ മരണത്തിന് ശേഷം ഈ രാജമാതാവ് അധികാരം പിടിച്ചെടുക്കുകയാണ് തികഞ്ഞ ഹിംസാത്മകതയോടെ സ്വന്തം പേരക്കുട്ടികളെപ്പോലും വധിക്കാൻ അവൾക്ക് ഒരു മടിയുമില്ല ആര് പറഞ്ഞു യുദ്ധങ്ങൾ ആണുങ്ങളുടേത് മാത്രമാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ട ആഹാബും ജസബേലും അവർ ഇസ്രായേലിനെ ബാലിൻ്റെ ആരാധനയിൽ ആഴ്ത്തിക്കളഞ്ഞവരാണ് കളഞ്ഞവരാണ് ഇന്നിതാ അവരുടെ പുത്രി ഗുരുതരമായ ഒരു അണുബാധ പോലെ യൂതായെയും ഇതേ വിഗ്രഹാരാധനയിൽ ആഴ്ത്തി കൃത്യമായി പറഞ്ഞാൽ വിഗ്രഹാരാധനയുടെ ഈ തഴക്കങ്ങൾ നാം ഒരു വ്യക്തിയിൽ പഴിചാരുന്നത് ശരിയല്ല ജനത്തിൻ്റെ ആകെ സമ്മതങ്ങളുണ്ട് ഈ ജീർണതയ്ക്ക് പിന്നിൽ ഇന്ന് സങ്കീർത്തനം നൂറ്റി മുപ്പത്തിരണ്ട് ഓർമ്മിപ്പിക്കുന്നത് പോലെ ദൈവം തൻ്റെ നിത്യമായ വാസസ്ഥലമായി തെരഞ്ഞെടുത്തത് തന്നെ തൻ്റെ ജനത്തെയാണ് അവിടുന്ന് അവർക്ക് വിജയം നൽകി വിജയമെന്നത് സെതേക്ക എന്നൊരു വാക്കുകൊണ്ടാണ് കുറിച്ചിരിക്കുന്നത് നീതി എന്നാണ് അക്ഷരാർത്ഥം ഇന്നലെ നാം ധ്യാനിക്കുകയായിരുന്നല്ലോ നീതിയിൽ വാഴുന്ന ദൈവത്തിൻ്റെ ശക്തി അവൻ പകരുന്ന നീതിപാഠങ്ങളും മാത്രമല്ല തൻ്റെ ജനത്തിൻ്റെ അധ്വാനങ്ങളെ ഫലമണിയിക്കുന്ന അവർക്ക് അപ്പം പകരുന്ന ദൈവത്തെയും നാം ഇവിടെ കാണുന്നുണ്ട് ഇന്നലെ നാം കണ്ടില്ലേ അപ്പത്തിന്റെ തൂണ ഓടിച്ചു എന്നൊരു പ്രയോഗം ഏലിയായെ സംബന്ധിച്ച് ദാവീദനോടും അവന്റെ ഭവനത്തോടും നാദൻ ചെയ്ത ഉടമ്പടിയാണിത് പക്ഷേ പിന്നീട് ദാവീദ് ഭവനം അത് അവഗണിച്ചു കളഞ്ഞു എന്നതിൻ്റെ ചരിത്രപരമായ പരിക്കുകളാണ് രാജാക്കന്മാരുടെ പുസ്തകങ്ങളിൽ ഈ ദിവസങ്ങളിലെല്ലാം നാം കണ്ടുവരുന്നത് ഇസ്രായേലിൻ്റെ അപചയങ്ങൾ യൂതായും കണ്ടുപഠിക്കുന്ന പരിസരത്ത് ഹോസിയ അഞ്ച പന്ത്രണ്ടിൽ നാദൻ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള കാര്യങ്ങളാണിതെല്ലാം ഞാൻ നിൻ്റെ ഭണ്ഡാരങ്ങളെ കാറുന്നതിൽ നിന്ന് കീടമായി മാറുമെന്ന് നാദൻ ഇസ്രായേലിനോട് പറഞ്ഞതാണ് ഇന്ന് മത്തായി ആറ് പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെ കീടം കാറുന്നതില്ലാത്ത പുഴുവരിക്കാത്ത സമ്പാദ്യങ്ങൾ കരുതിക്കൊള്ളുവാൻ നാഥൻ പറയുമ്പോൾ ഇത് തന്നെ വേണം നമ്മൾ ചേർത്ത് വായിക്കാൻ വിഗ്രഹാരാധനയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ തുറന്നിടുന്ന സൂക്ഷ്മമായ അണുബാധകളെ നാം ശ്രദ്ധിക്കണം അറ്റാലിയ രാജ്ഞി ഒരു അണുബാധയായിരുന്നതുപോലെ ദി അറ്റലയാനിക് കൻറ്റാമിനേഷൻ നമ്മുടെ ഹൃദയങ്ങൾ നമ്മുടെ ദൃഷ്ടിപതിയിൽ നിന്നെടുത്ത് ഉറച്ചു പോകുമെന്ന് കൂടി നാഥൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതിനാൽ കണ്ണുകൾ ഇരുട്ടിലാകാതിരിക്കാനും നാഥൻ ഓർമ്മിപ്പിക്കുന്നു അങ്ങനെ വന്നാൽ നമ്മൾ നമ്മളാകെ ഇരുട്ടിലായി പോവും ലത്തീനിൽ ഒരു പുരാതനമായ ചൊല്ലുണ്ട് ഉബി ആമോർ ഇബി ഒക്കുലൂസ് സ്നേഹമുള്ള അടുത്ത് കാഴ്ചകൾക്ക് മിഴിവേറുമെന്ന് നമ്മുടെ കാഴ്ചകളെ കെടുത്തിക്കളയുന്ന മതിഭ്രമങ്ങളാണ് എന്നാൽ നമ്മൾ ഇന്ന് സ്നേഹമെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് സ്നേഹമെന്ന് ചെല്ല പേരിട്ട് വിളിക്കുന്ന കൺകെട്ടുകളാണവ യഥാർത്ഥ സ്നേഹം കണ്ണുകൾ തുറന്നു തരുന്നു സ്നേഹം തന്നെയായ ദൈവത്തെ തിരിച്ചറിയാനും ആ സ്നേഹത്തിലൂടെ സഹജനം നോക്കിക്കാണാനും അത് കണ്ണ് തുറന്നു തരുന്നു